Hi, my dear little children. ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ഒരു പ്രവർത്തനം കൂടിയാണ് ചെയ്യാനുള്ളത്. Make your own reading cards and develop my growing story book. റീഡിംഗ് കാർഡ് ഉണ്ടാക്കുക, എന്നിട്ട് സ്റ്റോറി ബുക്ക് ഡെവലപ്പ് ചെയ്യുക. ഗ്രോയിങ് സ്റ്റോറി ബുക്കാണ്, അത് വളർന്നുകൊണ്ടിരിക്കും. ഓരോ യൂണിറ്റ് കഴിയും തോറും കൂടുതൽ റീഡിംഗ് കാർഡ്സ് ആഡ് ചെയ്ത് അത് വലിയ ഒരു സ്റ്റോറി ബുക്കാക്കി മാറ്റുക. ഓക്കെ, അതിൻ്റെ പ്രവർത്തനമാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെ ഒരു സ്റ്റോറി ബുക്ക് പരിചയപ്പെടുത്തി കംപ്ലീറ്റ് ചെയ്യാനായി രണ്ട് പേജുകളും നമുക്ക് തന്നിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ സ്റ്റോറി ബുക്കിൻ്റെ ആദ്യത്തെ പേജിൽ ഒരു പേപ്പർ ബോട്ട് ഉണ്ടാക്കി അത് ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ പേപ്പർ ബോട്ട്സ് എന്ന് എഴുതിയിരിക്കുന്നു. അടുത്ത പേജിൽ ദ ഹാപ്പി ഗേൾ, വളരെ ഭംഗിയായിട്ട് ഡിസൈനൊക്കെ ചെയ്ത് നാല് വശവും സ്റ്റിക്കറൊക്കെ വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിക്ചർ ഒട്ടിച്ചിട്ടുണ്ട്. വരയ്ക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ വേഗത്തിൽ വരച്ച് നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. തുടർന്ന് ആ പിക്ചറുമായി ബന്ധപ്പെട്ട ഏതാനും സെൻറ്റൻസ് ആണ് എഴുതിയിരിക്കുന്നത്. നമുക്കതൊന്ന് വായിക്കാം. അന്ന വാസ് എ ലിറ്റിൽ ഗേൾ. വൺ ഡേ ഷീ വെൻറ്റ് നിയർ എ സ്ട്രീം ടു ഫ്ലോട്ട് ഹർ പേപ്പർ ബോട്ട്. ഷീ ലോഞ്ച് ഹെർ ബോട്ട്. ഷീ ബിക്കെയിം സോ ഹാപ്പി. ഇങ്ങനെ മൂന്നോ നാലോ സെൻറ്റൻസ് എഴുതിയാൽ മതി. അടുത്ത പേജ് നമുക്ക് നോക്കാം. ഹെഡിങ് എന്താണ്? ദ നോട്ടി ബോയ്. പിക്ചർ നോക്കുക, നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ തന്നെയാണ് വരച്ച് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. ഇനി എഴുതിയിരിക്കുന്നത് നോക്കാം. എ ഫാറ്റ് ബോയ് പൗൺസ്ഡ് ഓൺ അന്നാസ് ബോട്ട്. ഹീ ഓവർ ടേൺ ഹർ ബോട്ട്. അന്ന സ്റ്റേഡ് അറ്റ് ദ ബോയ്. ഷീ ഗോട്ട് ആംഗ്രി ആൻഡ് റാൻ ഹോം. അടുത്ത പേജ് എ കൈൻഡ് ഓൺഡ്. താഴെ പിക്ചർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി എഴുതിയിരിക്കുന്നത് നോക്കാം. അത്ര ക്ലിയർ അല്ല ഫോട്ടോ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് എഴുതി ചേർത്തിരിക്കുകയാണ്. ഓൺഡ് അരുന്ധതി കൺസോൾഡ് അന്ന. ഡോണ്ട് വറി, ഐ വിൽ മേക്ക് എ ഫ്യൂ ബോട്ട്സ് ഫോർ യു ആൻഡ് ദ ബോയ്. ഷീ സെഡ്. ഓക്കെ, അടുത്തത് ഷെയറിംഗ് ഈസ് കെയറിംഗ്. ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ എഴുതിയിരിക്കുന്നത് ക്ലിയർ അല്ല, അതുകൊണ്ട് ഒന്നുകൂടി എഴുതി ഇവിടെ ചേർത്തേക്കുകയാണ്. അന്ന ഗേവ് ടു ബോട്ട്സ് ടു ദ ബോയ്. ഹീ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. ഹീ ബിക്കെയിം വെരി ഹാപ്പി. അന്ന രണ്ട് പേപ്പർ ബോട്ട് കൊടുത്തു. അപ്പോൾ അവന് എന്ത് ചെയ്യണം അല്ലെ എന്ത് പറയണമെന്നറിയത്തില്ല. ഹീ ബിക്കെയിം വെരി ഹാപ്പി. ഓക്കെ, ഇനി അടുത്ത റീഡിംഗ് കാർഡ് ഇൻകംപ്ലീറ്റ് ആണ്. നമ്മളത് എഴുതി ചേർക്കേണ്ടതുണ്ട്. അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഹെൽപ്പിംഗ് ഹാൻഡ്. ചിത്രവും ഉണ്ട്. അന്ന ലോഞ്ച് ഹെയർ പേപ്പർ ബോട്ട് ഇൻ ദ സ്ട്രീം. അന്ന പേപ്പർ ബോട്ട് സ്ട്രീമിൽ ഒഴുക്കി വിട്ടു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളിവിടെ രണ്ടോ മൂന്നോ സെൻറ്റൻസിൽ ചുരുക്കി എഴുതിയാൽ മതിയാകും. അപ്പോൾ നോക്കാം. ദ ബോട്ട് ഗെറ്റിംഗ് കോട്ട് ഇൻ എ ഹീപ്പ് ഓഫ് മഡ് ആൻഡ് സ്റ്റോൺ ആൻഡ് സ്ലോലി ഫ്ലഡഡ് ഇറ്റ്. ബോട്ടിലേക്ക് ചെളിയും കല്ലുമെല്ലാം കൂടി വന്ന് അത് മെല്ലെ താഴാൻ തുടങ്ങി. സഡൻലി ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം. വെള്ളത്തിലേക്ക് ബോയ് ചാടുന്നു. ആൻഡ് പുൾഡ് ദ ബോട്ട് ഔട്ട് ദ വാട്ടർ. വെള്ളത്തിൽ നിന്ന് ബോട്ട് വലിച്ചെടുക്കുന്നു. ഹീ ഗേവ് ഇറ്റ് ടു അന്ന. അത് അന്നയ്ക്ക് കൊടുത്തു. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പിക്ചർ. എന്താണ് കാണുന്നത്? അന്നയും ബോയും കൂടി സന്തോഷത്തോടെ ബോട്ട് ഒഴുക്കി വിടുന്നൊരു ചിത്രമാണ് കാണുന്നത്. അതിന് നമ്മളൊരു ഹെഡിങ് കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട ഏതാനും സെൻറ്റൻസും നമുക്ക് എഴുതാം. ഇവിടെ ഞാൻ ഗുഡ് ഫ്രണ്ട്സ് എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെഡിങ് അവിടെ നൽകാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ സെൻറ്റൻസ് വേണമെങ്കിൽ എഴുതി ചേർക്കാവുന്നതാണ്. അന ആൻഡ് ദ ബോയ് ലുക്ക് ദറ്റ് ഈച്ച് അതർ ആൻഡ് സ്മൈൽഡ്. അന്നയും ബോയും പരസ്പരം നോക്കി ചിരിച്ചു. They became good friends. അവർ നല്ല കൂട്ടുകാരായി. They sailed paper boats together. അവർ ഒരുമിച്ച് പേപ്പർ ബോട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങി. They were very happy. അവർ ഒത്തിരി സന്തോഷത്തിലായി. ഇനിയും കൂടുതൽ സെൻറ്റൻസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്റ്റോറി ബുക്ക് ഇന്ന് തന്നെ റെഡിയാക്കുമല്ലോ. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം.